സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാസ്റ്റ് മിനിറ്റ് ഔട്ട്ഫിറ്റ് ഐഡിയാസ് ആണ് കേട്ടോ. അതായത് നമുക്ക് വിഷുവിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഔട്ട്ഫിറ്റ് ഒന്നും മേടിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് വിഷുവിൻ്റെതായ രീതിയിലൊന്ന് സ്റ്റൈൽ ചെയ്തെടുക്കണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, അതല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആരെങ്കിലും വീട്ടിൽ പോകണം, കോളേജ് സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരുങ്ങി നിൽക്കണം എന്നിങ്ങനെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ പാറ്റേൺ ആണ് കേട്ടോ. അതായത് എക്സാക്ട് സെയിം ഔട്ട്ഫിറ്റ് വേണമെന്നല്ല, ഏകദേശം സിമിലർ. ഇപ്പോൾ സ്കേർട്ട് ആണെങ്കിൽ ഒരു സ്കേർട്ട് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് സെയിം കളർ സെയിം മെറ്റീരിയൽ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ ഏറെക്കുറെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇതിനു വേണ്ടിയിട്ട് പുതിയതൊന്നും മേടിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മുന്നേ ഞാൻ വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഒരു സാധാരണ ഒരു ബ്ലാക്ക് സ്കേർട്ടാണ് കേട്ടോ. ഒരു ബ്ലാക്ക് സ്കേർട്ട് നമ്മൾ മസ്റ്റ് ഹാവ്സിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അയ്യോ, എൻ്റെ തലയുമാരൊക്കെ ഇവിടെ തിരിച്ചിട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ സ്കേർട്ട് മസ്റ്റ് ഹാവ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ബ്ലാക്ക് സ്കേർട്ട് ഗോൾഡൻ സ്കേർട്ടൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വിഷു ഓണം സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് സ്കേർട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ മിക്കവാറും ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടാവും അല്ലേ. ഇനി ബ്ലാക്ക് ബ്ലൗസ് ഇല്ലെങ്കിൽ സാധാരണ ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും മതി. നമ്മൾ ചെറിയ ടോപ്സ്, സ്മോക്കിംഗ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളത് നമ്മൾ മസ്റ്റ് ഹാവ് ടോപ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ബ്രാ ബ്ലൗസ് എന്ന് പറയും, ഇങ്ങനത്തതാണെങ്കിലും മതി, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സ്കേർട്ടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മയുടെ കയ്യിലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കയ്യിലുള്ളത് മുണ്ടും നേരിയതും ഉണ്ടല്ലോ, അത് എടുക്കാവുന്നതാണ്. നേരിയതെടുത്തിട്ട് ബ്ലാക്ക് കരയുള്ള നേരിയതെടുക്കാവുന്നതാണ്. അത് വെച്ചിട്ട് ധാവണി പോലെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഫ്ലെയർഡായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്കേർട്ടാണെങ്കിൽ ദി ബെസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കാര്യം സംശയമാണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എന്താ നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽ മേടിക്കുക, അതൊരു 5.5 മീറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഷിഫോൺ സാരീസ് ഉണ്ടല്ലോ അത് മേടിച്ചാൽ മതിയാവും. ലൈനിങ് നമുക്ക് ക്രേപ്പ് മെറ്റീരിയലോ അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയലോ അങ്ങനെ എടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ അതെടുക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ സ്കേർട്ട് നമ്മൾ തുന്നിപ്പിച്ചെടുക്കുക, ഇൻ കേസ് ഇല്ലെങ്കിൽ തുന്നിപ്പിച്ചെടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് സ്കേർട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് കുറച്ചൊരു റോസിൽ പോലെ ഉള്ളതാണ് കാണാനായിട്ട്, പ്യുർ റോ സിൽക്കല്ല, അങ്ങനത്തെ മെറ്റീരിയൽ പോലെ തോന്നും കാണുമ്പോൾ. സാധാരണ കോട്ടൺ മെറ്റീരിയൽ ലൈനിങ് വെച്ചിട്ട് തുന്നിയിട്ടുള്ളതാണ് കേട്ടോ. വീനക്കാണ് കൊടുത്തിട്ടുള്ളത്, സൈഡിൽ ചെറിയ 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 ഇങ്ങനെ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ക്ലോത്ത് വെച്ചിട്ട് തന്നെ. ഇത് നമ്മുടെ ആബാസ് ഡിസൈനർ സ്റ്റുഡിയോ എന്ന് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറയുക, ഇങ്ങനത്തെ ഒരു ബ്ലൗസ് വേണമെന്നൊരു പാഡഡ് ആയിട്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ബാക്ക് നല്ല ഡീപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രാ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം പാഡഡാണ്. ബ്രാ ഇടുമ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ലൈക് സ്ട്രാപ്ലെസ് ബ്രാ, അതും അല്ലെങ്കിൽ ജസ്റ്റ് സിലിക്കോൺസ് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ പാഡഡ് ആയതുകൊണ്ട് അതിൻ്റെ നമുക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ. അതും സ്കേർട്ടും കൂടി വരുമ്പോൾ ആസിച്ച് തന്നെ നല്ല ഭംഗിയാണ്. ഇനി അതല്ല, അതത്ര കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് സാധാരണ ഇങ്ങനത്തെ ബ്ലൗസ്, സാധാരണ ഒരു മീറ്ററിന് 100 രൂപ അങ്ങനത്തെ ഒക്കെ വരുന്ന മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. പാഡഡ് തന്നെയാണ് തുന്നിയിട്ടുള്ളത്. ബാക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ളതാണ്, കുറച്ചും കൂടി ലൈക്ക് കവറേജ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് അല്ലേ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീനെക്ക് അതൊരു പ്രത്യേക ഭംഗിയാണ്, അത്രയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബ്ലൗസ് തുന്നാവുന്നതാണ്. അതും അല്ലെങ്കിൽ സാധാരണ ഒരു ബ്ലാക്ക് ബ്ലൗസ് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് ഉള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഉള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ബ്ലൗസും സ്കേർട്ടും പെയർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ മുണ്ടും നേരിയതിൽ നേരിയത് ബ്ലാക്ക് കരയുള്ളത് എടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു ധാവണി ലുക്ക് ഉണ്ടാവും, വിഷുവിന് അപ്രോപ്രിയേറ്റ് ആണ്. പിന്നെ നമുക്ക് ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട് മുല്ലപ്പൂവിന് പകരം നമുക്ക് ചെത്തിയും തുളസിയും കൂടിയിട്ടുള്ളത് ഇപ്പോൾ കിട്ടുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്സസറീസ് ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല, ജസ്റ്റ് സിൽവറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുണ്ടും നേരിയത് ജസ്റ്റ് കസവില്ലാത്ത സാധാരണ ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് സിൽവർ കമ്മലൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ചോക്കർ ഇടാവുന്നതാണ്, നിറയെ സിൽവർ വളി ഇടാവുന്നതാണ്. ഇനി അതെല്ലാം ഗോൾഡൻ രീതിയിൽ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈസിലി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സ്കേർട്ടും ടോപ്പും അതേപോലെ തന്നെ അമ്മയുടെയോ ആരെങ്കിലും ഒരു നേരിയതും വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഒരു ധാവണി പോലെ ടേൺ ഔട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു അടിപൊളി ലാസ്റ്റ് മിനിറ്റ് ഔട്ട്ഫിറ്റാണ് കേട്ടോ. അടുത്തത് ഒരു സ്കേർട്ടും ടോപ്പും തന്നെയാണ്, പക്ഷെ നമ്മൾ ധാവണി പോലെയല്ല, ജസ്റ്റ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പും പോലെ സ്റ്റൈൽ ചെയ്യണതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഒരുപാട് നാൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ സ്കേർട്ട് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ബ്രൊക്കേഡ് ടൈപ്പ് ഓഫ് സ്കേർട്ട് എന്ന് പറയണത്, ഇതും എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലുള്ളതാണ്. ഇത് ഫ്രീ സൈസ് ആയിട്ട് ആമസോൺ എന്നുള്ളത് ഒരു 500 രൂപ 600 രൂപയുടെ ഉള്ളിൽ കിട്ടണമെന്നാണ് കേട്ടോ. പല 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 കളേഴ്സിലും
അവൈലബിൾ ആയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ബ്രൊക്കേഡ് പോലെ തോന്നും, അത്ര വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും ഒരുപാടൊന്നുമില്ല. അത് മാത്രമല്ല സ്കേർട്ടിൻ്റെ ഈ ലൈക്ക് അരവണ്ണം വളരെ കൂടുതലാണ്, ഫ്രീ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കുഞ്ഞി ആരൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഇതാ ഇങ്ങനെ ആക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി നിൽക്കും. എങ്കിൽ പോലും അങ്ങനെ അഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുഴപ്പമില്ല. നമുക്കിത് വേണ്ട രീതിയിൽ സ്റ്റൈൽ ചെയ്തെടുത്താൽ നല്ല രസമായിട്ടുണ്ടാവും. വിഷുവിനും ചെറിയ ചെറിയ ഫംഗ്ഷൻസിനും ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെരുപ്പിട്ടിട്ട് വലിച്ചപ്പോൾ ഇങ്ങനെ വലിഞ്ഞത്, അത് കണ്ട നൂലിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ബ്ലൂ ഷെയ്ഡിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കാണുമ്പോൾ അറിയാം നമുക്കൊരു ഗോൾഡനിഷ് കോപ്പർ വീവാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബ്ലൗസ് ആണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡ് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഏത് വെറൈറ്റി കളറാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചുള്ള ബ്ലൗസ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഗോൾഡൻ കോപ്പർ ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസാണ്. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. ഇവരുടെ അടിപൊളിയായിട്ടുള്ള കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ഇവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. എഗെയിൻ കാണുമ്പോൾ ചെറിയ രീതിയിൽ ഒരു റോസ് സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽ പോലെ തോന്നും. ഈവൻ ദോ പ്യുവർ റോസ് സിൽക്ക് അല്ലെങ്കിലും ബ്ലൗസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു കീ ഹോൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡ് സിബർ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സൈസ് സ്മോളാണ്. അപ്പോൾ അതുകൊണ്ട് ക്രോപ്പ് ടോപ്പ് പോലെ ഉണ്ടാവും കേട്ടോ ഇടുമ്പോൾ, അതായത് ഭയങ്കര ഫിറ്റായിട്ട് അങ്ങനെയല്ല ഉണ്ടാവുക. ഇത് നമുക്ക് വേണമെങ്കിൽ സാരി ബ്ലൗസ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്, ഷർട്ടിൻ്റെ ടോപ്പായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഇറുകി ഒന്നും നിൽക്കാത്ത കാരണം പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് ടീനേജേഴ്സിന് നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് ടീനേജേഴ്സിനെ പറ്റിയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഐഡിയ എന്ന് പറയുമ്പോൾ, എനിക്ക് തോന്നുന്നു എൻ്റെ ഏജിനെക്കാളും കുറച്ചുകൂടി നന്നാവുക ടീനേജേഴ്സിനാണ്. എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ ഏജിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇടാവുന്നതാണ്. പക്ഷേ ഞാൻ ഇത് പറഞ്ഞു തന്നേയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോഴല്ല വലിയ നല്ല ജുംക്ക് ഇടാവുന്നതാണ്. മാല ഒഴിവാക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് കുടുങ്ങിയ കഴുത്താണ്. അത് മാത്രമല്ല ഇവിടെ ഓൾറെഡി ഒരു ബട്ടണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ മാല ഇടുകയാണെങ്കിൽ തന്നെ ചോക്കർ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ലോങ് ചെയിൻസ് ഇടുന്നതായിരിക്കും നല്ലത്. നെക്ലസ് ഇടുന്നതിനെക്കാട്ടിലും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കമ്മൽ മാത്രം ഇട്ടാൽ മതിയാവും. വലിയ ജുംക്ക് ഇടാം. എന്നിട്ട് ഒരു നെറ്റിച്ചട്ടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വള നിറയെ വളയുണ്ടെങ്കിൽ വളയിടാം. നല്ല ഭംഗിയാണ്. ടീനേജേഴ്സിനൊക്കെ പറ്റിയ ലുക്കാണ്. നമുക്ക് ഹെയർ സ്റ്റൈൽ ജസ്റ്റ് കുറച്ച് മുടി മാത്രം എടുത്ത് പിന്നിൽ ഇങ്ങനെ ഒന്നും ലൈക്ക് ഇരിക്കലി സ്ലൈഡ് വെച്ച് കുത്തിയതിന് ശേഷം നമുക്ക് മുല്ലപ്പൂ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്ഥിരം ചെയ്തിരുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ. മുല്ലപ്പൂ വെക്കുമ്പോൾ മുല്ലിക്കൂടെ എടുത്തിട്ട് വെക്കുകയായിരുന്നു. അങ്ങനെ എന്താ വെച്ചാൽ ഫ്രണ്ടൊന്നും കാണും, അതേപോലെ ബാക്കൊന്നും മുല്ലപ്പൂ കാണും. നല്ല രസമായിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. വളരെ അഫോർഡബിളും ആണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ ബ്ലൗസും ഇന്ത്യയുടെ ആയതുകൊണ്ട് ഒരു 600 റേഞ്ചൊക്കെ ഉണ്ടാവും. കാരണം കുറച്ച് വിലയുള്ള ബ്രാൻഡ് ചിലപ്പോൾ 700 800 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതല്ല സാധാരണ ബ്രാൻഡിൻ്റെയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് 300-400 രൂപയ്ക്ക് ഇങ്ങനത്തെ ബ്ലൗസ് കിട്ടും. സ്കേർട്ട് ആണെങ്കിൽ ഒരു 500 ബിലോ ആയിട്ട് കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഒരു ജുംക്ക നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇല്ലതാണ്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസിലി ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സ്കേർട്ടും ക്രോപ്പ് ടോപ്പും വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്താൽ നല്ല രസമുണ്ടാവും. നെറ്റിച്ചുട്ടിയും കുഞ്ഞി പൊട്ടും മുല്ലപ്പൂ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് ഔട്ട്ഫിറ്റ് ഐഡിയ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. എഗൈൻ ഇതും ടീനേജേഴ്സിനൊക്കെ പറ്റിയ ഒരു ലുക്കാണ്. വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഒരു പാവാടിയും ടോപ്പും ആണ്. ഇതൊരു ഇൻസ്റ്റാ സ്റ്റോർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ബാമി ദ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. വളരെ അഫോർഡബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതാ ലെഡ് കൺസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ ബ്ലൗസ് പറയുകയാണെങ്കിൽ ഇറക്കം പെർഫെക്റ്റ് ആണ്. വേസ്റ്റിൻ്റെ അവിടെയായിട്ടാണ് ഉള്ളത്. ബാക്കും അതെ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയൊരു റൗണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്കിൻ്റെ അവിടെയും സ്ലീവ്സിൻ്റെ അറ്റത്തും ഒരു കുഞ്ഞി ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കാഷ്വലും ആണ്, അതേപോലെ എത്തനിക്കും ആണ്. അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ മുടി കെട്ടി ഇങ്ങനെ ഒരു റോസപ്പൂ സാധാരണ ലൈക്ക് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടില്ല, അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അഡോബ് ബൈ പ്രിയങ്ക ആ സ്റ്റോർ എന്നുള്ളത് അങ്ങനത്തെ നെക്ക് പീസാണ് കേട്ടോ. അതൊരു ഇങ്ങനെ ഇങ്ങനെ കമ്പി പോലത്തെ അങ്ങനെ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കണം. അത് നല്ല വെറൈറ്റി ഉണ്ട് കാണാനായിട്ട്. ഇങ്ങനത്തെ സ്റ്റോൺസിൻ്റെ കമ്മലും ഇടാവുന്നതാണ്. വള വേണമെങ്കിൽ ഇടാം, ഒഴിവാക്കാം, വാച്ച് ഇടാവുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഈസിലി സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ മുല്ലപ്പൂ വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി ഒരു വിഷു വൈബ് ഉണ്ടാവും. വളരെ കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ്. ഇത് വളരെ കംഫർട്ടബിളാണ്. കോട്ടൺ ആണ്. നമുക്ക് മൾട്ടി യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് കാഷ്വലി പുറത്തേക്ക് പോകുമ്പോഴും ഇടാൻ പറ്റിയതാണ്. നല്ല സുഖമാണ് ഇടാനായിട്ട്. ലൈനിങ് പോലും ഇല്ല കേട്ടോ.
ഇപ്പോൾ രണ്ട് ലെയർ തുണിയൊന്നുമില്ല, ജസ്റ്റ് ഒരു ലെയർ തുണിയേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല കംഫർട്ടബിളും ആണ്. അപ്പോൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ്. ടീനേജേഴ്സിനും ഒരുപാട് ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്കൊന്നും എന്ന് വെച്ചാൽ ഈ 10 വയസ്സ് 15 വയസ്സ് അങ്ങനെയുള്ളവർക്കൊന്നും ചിലപ്പോൾ എല്ലാവർക്കും പട്ടുപാവാട ഇടണമെന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല, കംഫർട്ടബിൾ അല്ല, എസ്പെഷ്യലി ഈ ചൂടത്ത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫംഗ്ഷനായിട്ട് വീട്ടിൽ തന്നെ ആണ് വിഷു ഉള്ളത്, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഡ്രസ്സ് ഇടാവുന്നതാണ്. ഇതിനൊന്നും നെക്ലസ്, ഗോൾഡൻ നെക്ലസ് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് പകരം, അതായത് മാലിക്കും കമ്മലിനും ഒക്കെ പകരം നമുക്ക് സിൽവർ വലിയൊരു ജുംക്ക ഇടുകയാണെങ്കിൽ അതാവും കൂടുതൽ ചെയ്യുക. പക്ഷെ ഞാൻ കുറച്ചൊന്നൊരു വിഷു ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ആക്സസറീസ് വെച്ചിട്ടൊന്ന് പെയർ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോഴും ഇങ്ങനത്തെ ആക്സസറീസ് ആവും നന്നാവുക, അല്ലാണ്ട് ഇങ്ങനെ ഗോൾഡൻ ജുംക്കാസ് നമ്മൾ നേരത്തെ ഇട്ട പോലത്തെ ഇങ്ങനത്തെ ജുംക്കാസ് ഒന്നും അത്ര ചേരില്ല. അല്ല, പിന്നെയും ചേരുന്നത് ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. ഇങ്ങനത്തെ ആണെങ്കിൽ കമ്മൽ ഒക്കെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത്, എല്ലാ തവണയും നമ്മൾ സാരി ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ഉടുത്തിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാറുണ്ട്. ഇത്തവണയും എന്തായാലും അങ്ങനെയൊന്നും ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള ഏത് ബ്ലൗസാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. കാണാനായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഇങ്ങനത്തെ സ്ലീവ്സും അതേപോലെ തന്നെ ചെറിയൊരു ലേസ് ഡീറ്റെയിലിങ്ങും ബാക്കിൽ ബോയും ഒക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. നമ്മുടെ കയ്യിൽ ഏത് ബ്ലൗസാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. ഇത് സാധാരണ ഒരു സാരി, കഴിവതും കുറച്ച് ഒഴുകി കിടക്കുന്ന പോലത്തെ സാരിയാണെങ്കിൽ നന്നാവും. ഇപ്പോൾ ആമസോണിൽ നിന്ന് കുറേ നാൾ മുമ്പ് മേടിച്ചതാണ് കേട്ടോ. ഞാൻ 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഭയങ്കര വിലക്കുറവ്, 300-400 രൂപയേ ഉള്ളൂ ഇതിന്. അതിൻ്റെ ക്വാളിറ്റി ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും വിഷുവിനൊക്കെ ചേരുന്ന ഒരു സാരിയാണ്. കാരണം അതിൻ്റെ കളർ ഒരു ക്രീം ഷെയ്ഡൊക്കെ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡിലുള്ള ഏതെങ്കിലും സാരി എടുക്കുക കേട്ടോ. എൻ്റെ സാരി എടുക്കുമ്പോൾ സാധാരണ പോലെ തന്നെ ഉടുക്കുക. പക്ഷേ തലഭാഗം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞൊറിയല്ലേ ചെയ്യുക, ഇങ്ങനെ ഞൊറിഞ്ഞ് എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക അല്ലേ. പകരം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലഭാഗം ഇങ്ങനെ പിടിച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. ഒന്നുമില്ല, അത് അങ്ങനെ ഇങ്ങനെ 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 ആക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിലത്തെ വാല് പോലെ വരണ ഭാഗം ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഇങ്ങനെ ഫോൾ ചെയ്ത് കൊടുക്കും. വാട്ടർഫോൾ സാരി ഡ്രേപ്പിംഗ് എന്നാണ് ഇത് പറയുക. ഞാൻ കുറേ നാൾ മുമ്പ് കണ്ടിട്ടുള്ളതായിരുന്നു. ഇപ്പോഴും ഞാൻ വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഇതുണ്ടല്ലോ, എല്ലാവരുടെയും കംഫർട്ട് സോണിൽ വരണതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈവൺ ഇഫ് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിട്ടിട്ട് പുറത്തേക്ക് ചുമ്മാ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമോ ചോദിച്ചാൽ ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. പക്ഷെ നമ്മൾ ഒരുപാട് സ്റ്റൈൽസ് ട്രൈ ചെയ്യണതല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് ട്രൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എനിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ല, നമുക്ക് എല്ലാ തരം ഓഡിയൻസിലെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളവരുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ചോദ്യം വരാറുണ്ട്, ആരാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്. അങ്ങനെ നമ്മളിടുന്നില്ല എന്നുള്ളത് ശരിയായിരിക്കും, പക്ഷേ അങ്ങനെ ഇടുന്നവരുണ്ട്. നമ്മളതിനെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്, നമ്മൾ ഇടുന്നവരിടട്ടെ, അതിനെന്താ കുഴപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ സാരി എടുക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അരപ്പട്ടയാണ് കേട്ടോ. അതെന്തായാലും വേണം. വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് സിഞ്ച് ചെയ്തില്ലെങ്കിൽ, അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ കോയിൻ ലൈക്ക് അരപ്പട്ട പോലത്തെ അങ്ങനത്തെ ഒന്നും വേണമെന്നില്ല. ഹിപ് ചെയിൻ അതുപോലത്തെ ഒന്നും വേണമെന്നില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹിപ് ചെയിൻ മതിയാവും. നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ 500 രൂപീസിന് താഴെയായിട്ടൊരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഹിപ് ചെയിൻ മേടിച്ചിട്ടില്ല, അങ്ങനത്തെ ആണെങ്കിൽ മതി. അല്ലെങ്കിൽ 100 രൂപയ്ക്ക് സ്റ്റോൺസിന് ഹിപ് ചെയിൻ കിട്ടും, അതിനെക്കാളും കുറവായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വെച്ചാലും മതി കേട്ടോ. എന്നാലും ഹിപ് ചെയിൻ വേണമെന്നുള്ള നിർബന്ധം. ഇവിടെ നമ്മൾ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. മാല കമ്മൽ കുറച്ചിങ്ങനെ ഗ്രാൻഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യണം എന്നുള്ളവർക്ക് ലാസ്റ്റ് മിനിറ്റ് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഔട്ട്ഫിറ്റ് എന്നാണ്. സാധാരണ ഒരു കുർത്ത ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഉണ്ട് നെക്കിൻ്റെ ഭാഗത്ത്, യോക്കിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട്, സെയിം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫാബ്രിക്കാണ് വെച്ചടിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞി പ്ലീറ്റ്സ് വെച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത്താണ് കേട്ടോ, ഒരു ഡ്രസ്സായിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ഷെയ്ഡ് ആയതുകൊണ്ട് ഇതെടുത്തു. നമുക്ക് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആവുക. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണെങ്കിലും അപ്രോപ്രിയേറ്റ് ആവും. കാരണം വിഷുവിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കസവിൻ്റെ ഷെയ്ഡ്, അതായത് കസവ് അതൊരു ഗോൾഡൻ ഷെയ്ഡല്ലേ, അത് അതല്ലെങ്കിൽ വിഷു കൊന്നപ്പൂവിൻ്റെ ഒരു കളർ, ഒരു കുഞ്ഞു മഞ്ഞ. പക്ഷേ ആ മഞ്ഞ ഭയങ്കര ചട്ടപ്പട്ട
ആയിട്ടുള്ളൊരു മഞ്ഞയാണ്, അത് കുറച്ച് ഓവറാണ്. അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞാൽ കുറച്ചൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡ് വരുവാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഓഫ് വൈറ്റ് നമ്മുടെ സെറ്റ് സാരിയുടെ ആ ഒരു ഷെയ്ഡ് അങ്ങനെ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ള ഏതെങ്കിലും കുർത്ത എടുക്കുക കേട്ടോ. ഗോൾഡൻ ഡീറ്റെയിലിംഗ് കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് നന്നായി. ഇങ്ങനത്തെ ബീഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ സിമ്പിൾ കുർത്തയാണ്. ഇത് മിഹാര എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ സ്റ്റോർ എന്നുള്ളതാണ്, അടിപൊളി സ്റ്റോറാണ് കേട്ടോ. നമ്മൾ ഇതിനെക്കാട്ടും മുന്നേ കഴിഞ്ഞ് ഓണത്തിന് അവരുടെ ഔട്ട്ഫിറ്റ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ഇത് നല്ല കളറാണ് കേട്ടോ. വിഷുവിനെ അപ്രോപ്രിയേറ്റ് ആക്കി എടുക്കാനായിട്ട് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കമ്മല് പക്ക ജുംകി ആയിട്ട് ഞാൻ പോയില്ല. കാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ, അത് മാത്രമല്ല ഇങ്ങനത്തെ ഔട്ട്ഫിറ്റിന് കുറച്ചുകൂടി ചെയ്യുക, വേറെ തരത്തിലുള്ള കമ്മലാണ് വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ കമ്മൽ ഇട്ടത്. ഇത് അഡോബ് ബൈ പ്രിയങ്ക എന്നുള്ള സ്റ്റോർ എന്നുള്ള കമ്മലാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മുല്ലപ്പൂ വെക്കാനായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ, ഒരു സൈഡിൽ നിന്ന് സൈഡ് ഭാഗത്ത് നിന്ന് നമ്മൾ മെടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മെടഞ്ഞെടുക്കുമ്പോൾ എന്താ വെച്ചാൽ പിന്നാക്കം മെടയുക, ഡച്ച് ബ്രീഡിലെ അത് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ മെടയുന്നതിന് പകരം സാധാരണ നമ്മൾ എങ്ങനെയാണ് മെടയുക, ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ച് മെടയും അല്ലേ. പകരം നമ്മൾ പിന്നിലേക്ക് എടുക്കുക. നമ്മൾ ആദ്യത്തെ തവണ എടുക്കുമ്പോൾ നമ്മൾ ഓരോ സ്ട്രാൻഡ് എടുക്കില്ലേ, അതിന് പിന്നാക്കം കൊണ്ടുവരിക, പിന്നെയും പിന്നാക്കം കൊണ്ടുവരിക, അങ്ങനെ മെടഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ വിട്ത് എടുക്കണേനും നമുക്ക് വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ നിന്ന് ഒരു സ്ട്രാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ സ്ട്രാൻഡ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഹെയർ സ്റ്റൈലും അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. സാധാരണ മുല്ലപ്പൂ എടുക്കുക, ഒരു 4 മടക്കായിട്ട് മടക്കുക, എന്നിട്ട് ഈ അറ്റം മുതൽക്ക് ഈ അറ്റം വരെ ഒന്ന് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും കാണാൻ പറ്റും, ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും കാണാൻ പറ്റും. ആരെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ, അതായത് കാണിച്ചിട്ട് മുല്ലപ്പൂ വയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി നന്നാവും. എനിക്കറിയില്ല കേട്ടോ, ഞാൻ വെച്ചത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഞാൻ തനിയെ തന്നെയാണ് വെച്ചത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുക, അത് കറക്റ്റ് ലെവലിലാണോ വരണമെന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് കണ്ണാടി ഫ്രണ്ടിൽ വെച്ചിട്ട് വേറെ കണ്ണാടി വെച്ച് നമുക്ക് തന്നെ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ വിഷുവിന് പറ്റിയ രീതിയിലാക്കിയെടുക്കാം. നമുക്ക് എല്ലാ തവണയൊന്നും വിഷുവിന് വേണ്ടിയിട്ട് കസവ് സാരി സെറ്റ് സാരി അങ്ങനെ മേടിക്കണം എന്നില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റൈൽ ചെയ്യാമെന്നാണ്. ഇൻ കേസ് അങ്ങനെ ഇല്ല, നമ്മൾ ഹോസ്റ്റലിലാണുള്ളത് അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണുള്ളത്, അപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ട്, ഇനി വേണ്ടി പ്രത്യേകം മേടിക്കണം എന്നൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസിലി സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ കയ്യിലുള്ള ഔട്ട്ഫിറ്റ്സൊക്കെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റൈൽ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുക. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ല, മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക്സൊക്കെ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് എടുത്തൊരു കുട്ടി ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.